ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റോ കനോണിക്കൽ ഫോം. ഇനി റോ കനോണിക്കൽ ഫോമിന് വേറൊരു പേരുണ്ട് എക്ലം ഫോം, അല്ലെങ്കിൽ റോ റിഡക്ഷൻ ഫോം, അല്ലെങ്കിൽ കോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡ്. ഇനി ഇഫ് ദ മെട്രിക്സ് എ ഈസ് റെഡ്യൂസ്ഡ് ടു യൂസ് എലിമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ അലോങ്. അപ്പോൾ അതെന്താണ് എലിമെന്ററി ട്രാൻസ്ഫോർമേഷന്, എന്താണ് റോ ട്രാൻസ്ഫർ മാത്രം നടത്തുന്ന മെത്തേഡിനെയാണ് നമ്മൾ പറഞ്ഞത് റോ കനോണിക്കൽ ഫോം, അല്ലെങ്കിൽ എക്ലൻ ഫോം, അല്ലെങ്കിൽ എന്താണ് ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡ്. ഇനി തിയറം, തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇഫ് എ മെട്രിക്സ് എ ഈസ് എ റോ ഈക്വാലന്റ് ടു റോ എക്ലൻ ഫോം ബി, ദെൻ ഫസ്റ്റ് വൺ റോ സ്പേസ് ഓഫ് എ ഈക്വൽ ടു ദി റോ സ്പേസ് ഓഫ് ബി, ദാറ്റ് ഈസ് ആർ എ ഈക്വൽ ടു ആർ ബി. ഈ രണ്ടാമത്തെ പോയിന്റ് the non-zero row of B form a basis for the row space of A. മൂന്നാമത്തെ പോയിന്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ്. റാങ്ക് ഓഫ് എ ഈക്വൽ ടു ദി നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ ബി. അല്ലേ, ഇപ്പം എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എലിമെന്ററി ട്രാൻസ്ഫർ നടത്തി, അഥവാ റോ കനോണിക്കൽ ഫോം വെച്ചിട്ട് ആ തന്ന മെട്രിക്സിന് എലിമെന്ററി ട്രാൻസ്ഫർ നടത്തിയതിന് ശേഷം ഫൈനലായിട്ട് ഒരു മെട്രിക് അല്ല ഒരു ഡിറ്റർമിൻ ഫോം അല്ലെങ്കിൽ മെട്രിക്സ് ഫോമിലേക്ക് വരും. ആ മെട്രിക്സിലെ എത്ര നോൺ സീറോ റോസ് ഉണ്ട് എണ്ണി നോക്കുക, അതായിരിക്കും ആ തന്ന മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ബേസ് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്ടെയ്ൻ റോ എക്ലൻ ഫോം ഓഫ് ദി ഫോളോയിങ് മെട്രിക്സ് എ ഈക്വൽ ടു വൺ 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 ടു ത്രീ ഫോർ ഫോർ ത്രീ ടു വൺ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റാങ്ക്. അപ്പൊ തന്ന മെട്രിക്സ് എടുത്തത് അപ്പൊ എന്താവും എ ഈക്വൽ ടു എന്താണ് 1, 1, 1, 1, അടുത്ത് 1, 2, 3, 4, അടുത്ത് 4, 3, 2, 1, അല്ലെ, ഇതാണ് നമ്മൾ തന്ന മെട്രിക്സ്. ഇനി നമുക്ക് എലമെന്റ് ട്രാൻസ്ഫോർമേഷൻ നടത്താം. ഏതാണ് റോ എലമെന്റ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ റൂൾസ് എങ്ങനെയായിരുന്നു, ഫസ്റ്റ് എലമെന്റ് 1 ആയിരിക്കണം, അതിനുശേഷം ഇതിന്റെ താഴത്ത് വരുന്ന എല്ലാ എലമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് അല്ലെ ഇവിടെ വരുന്ന എലമെന്റ് 1 ആക്കണം, എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ഇതിന് 0 ആക്കണം, ഇതിനും 0 ആക്കണം, അതിനുശേഷം അടുത്ത ഈ എലമെന്റ് 1 ആക്കണം, അതിനുശേഷം എന്താ ഇവിടെയും 0 ആക്കണം, ഇവിടെയും 0. അതാണ് നമ്മൾ എലമെന്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാറുള്ളത് അല്ലെ. അപ്പൊ ഈ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 അതിന്റെ താഴെയും മേലും വരുന്ന എല്ലാം എന്തായിരിക്കണം 0 ആയിരിക്കണം എലമെന്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യേണ്ടത് റോ എലമെന്റ് ട്രാൻസ്ഫോർമേഷൻ മാത്രമേ ചെയ്യാൻ പറ്റൂ അല്ലെ, റോ എക്ലൻ ഫോം എന്ന് പറഞ്ഞാൽ ഓൺലി റോ ട്രാൻസ്ഫോർമേഷൻ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ഫസ്റ്റ് നോക്കുക, ഇവിടെ 1 തന്നെയാണല്ലോ, ബാക്കി എന്ത് ചെയ്താൽ മതി, ഇതിന് 0 ആക്കിയാൽ മതി, ഇതിന് 0 ആക്കിയാൽ മതി. അപ്പൊ ഈ റോവിന് 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മള് അല്ലെ, ഫസ്റ്റ് റോ അതേപോലെ എടുത്തേരി 1 1 1 1 അല്ലെ, ഫസ്റ്റ് റോ അതേപോലെ എടുത്തേരി. ഇനി ഇവിടെ 0 ആക്കണമെങ്കിൽ ഈ റോന്ന് ഈ റോ സബ്ട്രാക്ട് ചെയ്ത പോലെ അല്ലെ, അപ്പൊ എന്ത് ചെയ്യാ ആർ ടു നിന്ന് ആർ വൺ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എങ്ങനെ ചെയ്താ ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് ആർ വൺ, എന്ത് ചെയ്യാ 1 - 1 എന്തായി 0 ആയല്ലോ. അപ്പൊ ആർ ടു നിന്ന് ആർ വൺ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ ഇവിടെ എന്ത് വരും അടുത്ത് 2 - 1 എത്രയും 2 - 1 എന്ന് പറഞ്ഞാൽ 1. ഇനി 3 - 1 എത്രയാണ് 2 കിട്ടി. അടുത്ത് 4 - 1 എത്ര വരും 3 കിട്ടി, ശരിയല്ലോ. ഇനി അടുത്ത എന്താണ് ഇതിന് 0 ആക്കണം. അപ്പൊ ഇവിടെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ 4 എന്ന് ഇവിടെ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ എന്താ ആർ 3 ചേഞ്ചസ് ടു അല്ലെ ആർ 3 - 4 R1. അപ്പൊ ആർ വണ്ണിന് എന്ത് ചെയ്തു, ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ എന്തായി വന്നത് ഇവിടെ 4 ആയി അല്ലെ, ഇവിടെ 4 ആയി, ഇവിടെ 4 ആയി, ഇവിടെ 4 ആയി അല്ലെ, 4 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യാ ഇത് സബ്ട്രാക്ട്, 4 - 4 എന്തായി 0 ആയി. ഇനി 3 - 4 എത്ര വരും -1. ഇനി 2 - 4 എന്ന് പറഞ്ഞാൽ -2 ആയി. ഈ 1 - 4 എന്ന് പറഞ്ഞാൽ എന്താണ് -3 t, ശരിയല്ലോ. അപ്പൊ 1 താഴെ എല്ലാം നമ്മൾ എന്താക്കി 0 ആക്കി. ഇനി അടുത്തെന്താണ് അടുത്ത ഈ ഡയഗണൽ എലമെന്റ് ഇവിടെ എത്തി, ഇത് 1 ആക്കണം അല്ലെ. ഇപ്പൊ ഇവിടെ ഓൾറെഡി 1 ആയതുകൊണ്ട് ആ സ്റ്റെപ്പ് കഴിച്ചിട്ടായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇതിന്റെ താഴെ വരുന്നത് 0 ആക്കണം, ഇതിന് മുകളിലും 0 ആക്കണം. ഇവിടെ നോക്കുക -1 ആണ്, ഇത് രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0 ആയി പോയില്ലേ. അപ്പൊ ആർ 3 എന്തായി, ഇത് രണ്ട് ആഡ് ചെയ്താൽ മതി ചേഞ്ചസ്. അപ്പൊ R1 എങ്ങനെ വന്നിട്ട് 1 1 1 1 അല്ലെ, R2 എന്ന് പറഞ്ഞ എന്തെങ്കിലും 0 1 2 3 ആണ് അല്ലെ. ഇനി R3 എങ്ങനെയൊക്കെ മാറ്റി ചെയ്താൽ R3 ചേഞ്ചസ് ടു എന്താണ് R3 + R2 രണ്ടും കൂടി ആഡ് ചെയ്യാം, അപ്പം എന്താകും 0 അല്ലെ.
അവിടെ സീറോ ആയി അല്ലേ, അഗെയിൻ സീറോ സീറോ ശരിയല്ലേ. കാരണം എന്താ, രണ്ടുകൂടി ആഡ് ചെയ്യുമ്പോൾ അല്ലെ, ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ വൺ അല്ലെ, വൺ മൈനസ് മൈനസ് വൺ സീറോ ആണ്, ടു മൈനസ് ടു ആണ് സീറോ ആണ്, ഇതാണ് സീറോ ആണ്, ശരിയല്ലോ. അപ്പൊ സീറോ കിട്ടി. എലിമെന്റേഷൻ മുകളിൽ സീറോ ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, ഇത് മാത്രമേ സീറോ ആകാൻ കഴിയുള്ളൂ. കാരണം എങ്ങനെ നമ്മൾ ട്രാൻസ് നടത്തുക അല്ലെ, ആർ വൺ ചേഞ്ചസ് ടു അല്ലെ, ആർ വൺ മൈനസ് എന്താണ് ആർ ടു ആണ്. അപ്പൊ ഇവിടെ വണ്ണ് വരും അല്ലെ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താകും സീറോ, ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താകും മൈനസ് വൺ ആവും, ഇവിടെ മൈനസ് ടു ആവും. അപ്പൊ ഇത് എന്തായാലും സീറോ ആയി കിട്ടില്ല അല്ലെ. ഏത് ഈ എലമെന്റ് മൊത്തം സീറോ ആയി കഴിഞ്ഞാൽ നമുക്ക് കാര്യമുള്ളൂ, അല്ലാതെ ഒരു ഒരു എലമെന്റ് മാത്രം സീറോ ആയി കാര്യമില്ല. നമ്മൾ പറയുന്ന റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ ഇതേപോലെ എല്ലാ റോ അല്ല എലമെന്റും സീറോ ആയിരിക്കണം ആ റോസില്, അങ്ങനെ ഒരു ചാൻസും കിട്ടുന്നില്ല. അപ്പൊ അതോടെ ഇവിടെ നിർത്താം അല്ലെ, നമുക്ക് കോളം ചെയ്യാൻ പറ്റില്ല, നമ്മളാണ് ഓൺലി റോ ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അത് അതുകൊണ്ട് ഇവിടെ നിർത്താം. ഇനി നമ്മൾ പറഞ്ഞെന്താ, റാങ്ക് കണ്ടിരിക്കാൻ പറഞ്ഞു. അപ്പൊ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ എന്താണ് റോസ് ആണ്. ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രണ്ട്, ഒന്ന് രണ്ട്. അപ്പൊ എന്താ റാങ്ക് എന്ന് പറഞ്ഞാൽ റാങ്ക് ഈസ് എത്രയാണ്, ടു ടി അല്ലെ, എത്ര നോൺ സീറോ റോസ് ഉണ്ട്, ഒന്ന് രണ്ട്. അപ്പൊ അതിന്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടാണ്. രണ്ടാമത്തെ ക്വസ്റ്റിന്, ഒബ്ടെയ്ൻ ദി റോ എക്കലൻ ഫോം ഓഫ് ദി ഫോളോയിങ് മാട്രിക്സ് എ ഈക്വൽ ടു വൺ ടു ത്രീ ഫോർ, ത്രീ ഫോർ വൺ ടു, ഫോർ ത്രീ വൺ ടു ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റാങ്ക്. അപ്പൊ തന്ന മെട്രിക്സ് അതിട്ട് എന്താണ് തന്ന മെട്രിക്സ്, എ ഈക്വൽ ടു എന്താണ് വൺ ടു ത്രീ ഫോർ, അടുത്ത് ഫോർ ത്രീ ഫോർ വൺ ടു, ഫോർ ത്രീ വൺ ടു. ഇനി അപ്പൊ എലമെന്റ് ട്രാൻസ്ഫർ നടത്തണം. അപ്പൊ ആദ്യം എന്താണ്, ഈ എലമെന്റ് വൺ ആകണം അല്ലെ, ഇവിടെ ഓൾറെഡി വൺ ആയതുകൊണ്ട് അത് വൺ ആക്കണ്ട. ബാക്കി എന്താണ്, ഈ ടേമിനെ സീറോ ആക്കണം, അതേപോലെ ഈ ടേമിനെയും അല്ല ഈ എലമെന്റിനെയും സീറോ ആക്കണം അല്ലെ, ഈ എലമെന്റിനെയും സീറോ ആക്കണം, അതേപോലെ ഈ എലമെന്റിനെയും സീറോ ആക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി അല്ലെ, അപ്പൊ ആർ വൺ അതേപോലെ മാറ്റല്ല, അപ്പൊ വണ്ണ് ടു ത്രീ ഫോർ പാരെ മാറ്റുള്ളൂ, ആർ ടു ചേഞ്ചിന്. അപ്പൊ ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് അല്ലെ, ഒരു ത്രീ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത പോലെ അല്ലെ. അപ്പൊ എന്താ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ എം, ഇവിടെ ത്രീ ടി അല്ലെ, ഇനി ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ത്രീ ഇൻറ്റു ടു സിക്സ് ടി, ഇനി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ത്രീ ഇൻറ്റു ത്രീ നയൻ കിട്ടി, ഇനി ത്രീ ഇൻറ്റു ഫോർ ആണാൽ എത്രയാണ് ട്വൽവ് കിട്ടി, ശരിയല്ലേ. ഇനി ഒന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ എന്താ അങ്ങനെ സബ്ട്രാക്ട് സീറോ, അടുത്ത ഫോർ മൈനസ് സിക്സ് എത്രയാണ് മൈനസ് ടു, ഇനി വൺ മൈനസ് നയൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് മൈനസ് എയ്റ്റ്, ഇനി ടു മൈനസ് ട്വൽവ് എന്ന് പറഞ്ഞാൽ മൈനസ് ടെൻ കിട്ടി. അപ്പോൾ ആർ ടു എന്ന ഭാഗം കിട്ടി. ഇനി ആർ ത്രീ എങ്ങനെയാണ്, ഇവിടെ ഫോറാണ്. അപ്പോൾ എന്താ ഇവിടെ ഫോറിലേക്ക് വരുത്തി കഴിഞ്ഞാൽ സെപ്പറേറ്റ് സീറോ ആവും. അപ്പോൾ എന്താ ആർ ത്രീ ചേഞ്ചേഴ്സ് ടു ആർ ത്രീ മൈനസ് ഫോർ ആർ വൺ. അപ്പോൾ എന്തായാലും ഇവിടെ എന്തായി, ഇവിടെ ഫോറായി അല്ലേ, വൺ ഇൻറ്റു ഫോർ ഫോർ, ഇനി ഫോർ ഇൻറ്റു ടു എയ്റ്റ് അല്ലേ, ഇനി ഫോർ ഇൻറ്റു ത്രീ ട്വൽവ്, ഇനി ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ ആയി, ശരിയല്ലോ, ഇത് പഴയതാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. ഫോർ ഇൻറ്റു ഫോർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ ഫോർ മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ സീറോ, ഇനി ത്രീ മൈനസ് എയ്റ്റ് എത്രയാണ് മൈനസ് ഫൈവ്, ഇനി വൺ മൈനസ് ട്വൽവ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇലവൻ, ഇനി ടു മൈനസ് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഫോർട്ടീൻ ആയി, ശരിയല്ലോ. ഇനി എന്ത് ചെയ്യാം, അടുത്ത അല്ലേ, ഇനി ഈ വണ്ണിൻ്റെ താഴെ എല്ലാം സീറോ, ഇനി അടുത്ത ഈ ടേമിനെ വണ്ണിലേക്ക് ആക്കണം ആദ്യം. അപ്പൊ എന്ത് ചെയ്യാം, ഒരു വൺ മൈനസ് വൺ ബൈ ടു കൊണ്ട് ഡിവിഷൻ നടത്തണം, ശരിയല്ലോ. അപ്പൊ എന്ത് വരും, ചേഞ്ചസ് ടു ഫസ്റ്റ് എലമെന്റ് വൺ ടു ത്രീ ഫോർ തന്നെയാണ്. ഇനി അടുത്ത എന്ത് ചെയ്യണം അല്ലെ, ആർ ടു ചേഞ്ചസ് ടു മൈനസ് വൺ ബൈ ടു ആർ ടു ആണ്. അപ്പൊ എന്താ ഇത് സീറോ വണ് ഫോർ ഫൈവ്. ഇനി അടുത്ത ഇവിടെ ആർ ത്രീയിലെല്ലാം നെഗറ്റീവ് ഉണ്ടല്ലോ, ആ നെഗറ്റീവിനെ ഒഴിവാക്കി. അപ്പൊ ആർ ത്രീ ചേഞ്ചസ് ടു മൈനസ് ആർ ത്രീ. അപ്പൊ എന്താ സീറോ അല്ലെ ഫൈവ് അല്ലെ, മൈനസ് ഫൈവ് അതിനോട് പ്ലസ് ഫൈവ് ആയി, ഇലവൻ ഫോർട്ടീൻ ആക്കി. ഇനി അടുത്തെന്താ, ഈ വണ്ണിന്റെ താഴെ ഈ ഫൈവിനെ സീറോ ആക്കണം അല്ലെ, മുകളിൽ ഇനി എന്ത് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ മാറും. അപ്പൊ ഇനി മുകളിൽ നോക്കണ്ട, അപ്പൊ ഇതിനെ സീറോ ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം, എലമെന്റ് ആഷൻ നടത്തുമ്പോൾ വണ് ടു ത്രീ ഫോർ അല്ലെ, ഇത് സീറോ വണ് ഫോർ ഫൈവ്,
പിന്നെ ആരെ മാറ്റണം? ആർ ത്രീനെ മാറ്റണം. ആർ ത്രീ ചേഞ്ചസ് ടു, അല്ലെ, ഇവിടെ ഫൈവ് ആക്കി കഴിഞ്ഞാൽ സബ്ട്രാക്റ്റേഴ്സ് കളയും. അപ്പൊ എന്താവും? ആർ ത്രീ ചേഞ്ചസ് ടു, അല്ലെ, ആർ ത്രീ മൈനസ് ഫൈവ് ആർ ടു ആയി. അപ്പൊ ഇവിടുത്തെ ഇവിടെ ഫൈവ് ആയി, ഇവിടെ എന്തായി? ഫൈവ് ഇൻറ്റു ഫോർ, അല്ലെ, ട്വന്റി ആയി. ഇനി ഇവിടെ എന്താവും? ട്വന്റി ഫൈവ്, അല്ലെ, ഫൈവ് ഇൻറ്റു ഫൈവ് ട്വന്റി ഫൈവ് ആയി. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്താവും? ഇവിടെ സീറോ ആയി. ഫൈവ് മൈനസ് ഫൈവ് എന്തായി? സീറോ. ഇലവൻ മൈനസ് ട്വന്റി എത്രയാണ്? മൈനസ് നയൻ ആയി. ഈ ഫോർട്ടീൻ മൈനസ് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് സിക്സ് ആയി. ശരിയല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇതിനെ വണ്ണാക്കണം, അല്ലെ. അപ്പൊ ഇവിടെ വണ്ണാക്കി താ, ഇനി ഇതിനെ വണ്ണാക്കി കഴിഞ്ഞാൽ, അല്ലെ, അപ്പൊ എന്താവും? ചേഞ്ചസ് ടു. അപ്പൊ എന്താവും? വൺ ടു ത്രീ ഫോർ, അല്ലെ, സീറോ വൺ ഫോർ ഫൈവ്. ഇനി ഈ ടേമിനെ വണ്ണ, അപ്പൊ എന്താവും? ആർ ത്രീ ചേഞ്ചസ് ടു മൈനസ് വൺ ബൈ നയൻ ആർ ത്രീ. അപ്പൊ എന്താവും? ഇത് സീറോ, ഇത് സീറോ, വൺ, ഇവിടെ സിക്സ് ബൈ നയൻ വരും. നോക്കുക, അല്ലെ, നമ്മളിപ്പോ ഇനി അടുത്ത ട്രാൻസാക്ഷൻ നടത്തുമ്പോ ഇതിനെ വണ്ണാക്കാൻ പറ്റും, അല്ലെ, ഇതിനെ സീറോ ആക്കാൻ നോക്കും ആദ്യം, അല്ലെ. അപ്പൊ ഇതിനെ സീറോ ആക്കി കഴിഞ്ഞാൽ എന്താവും? ഈ ടേം വണ്ണായി നിലനിൽക്കും എപ്പോഴും, അല്ലെ. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. കാരണം നമുക്ക് റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് നമ്മൾ പറയുന്നുണ്ട്, അല്ല. അപ്പൊ ഇതിന് റാങ്ക്, അപ്പൊ ഇതിന് എല്ലാ ടേമും സീറോ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താവും? ഇതിനെ ഇവിടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും മാറ്റം വരില്ല. ഇത് ഈ വണ്ണോ അല്ലെങ്കിൽ ടുവോ ത്രീ ഇങ്ങനെ ചേഞ്ച് അല്ലാതെ ഇതിന് സീറോ ആക്കാൻ കഴിയില്ല, അല്ലെ. ഇതിന് സീറോ ആക്കാൻ പറ്റിയാലും ഇവിടെ സീറോ ആക്കാൻ കഴിയില്ല, അല്ലെ. കാരണം ഇത് താഴത്തെ എലമെന്റ് ഒക്കെ സീറോ ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ എന്താക്കാൻ പറ്റില്ല? സീറോ ആക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് പറയാം? ദ റാങ്ക് ഓഫ് എ മെട്രിക്സ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് നോൺ സീറോ റോസ്. ഇവിടെ എത്ര നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഉണ്ട്? ത്രീ അല്ലേ. അപ്പൊ എന്ത് പറയാം? ദാ റാങ്ക് ഈസ് ത്രീ. റാങ്ക് എത്ര? ഇതിന്റെ ത്രീ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ വെദർ ദി സെറ്റ് ഓഫ് വെക്ടേഴ്സ് യു വൺ ഈക്വൽ ടു ടു കോമ വൺ കോമ വൺ, യു ടു ഈക്വൽ ടു സീറോ കോമ ത്രീ കോമ സീറോ, ആൻഡ് യു ത്രീ ഈക്വൽ ടു ത്രീ കോമ വൺ കോമ ടു ഇൻ ആർ ത്രീ ഈസ് എ ലീനിയൽ ഇൻഡിപെൻഡന്റ് ഓർ ലീനിയർലി ഡിപെൻഡന്റ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളതാണ്, അല്ലെ, സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്നാണ്, യു വൺ യു ടു യു ത്രീ ആണ്. അപ്പൊ റോ, അല്ലെ, വെക്ടേഴ്സ് ആണ് നമ്മൾ സൂചിപ്പിക്കാറുള്ളത്, യു വൺ യു ടു യു ത്രീ. അപ്പൊ അതിനെ മെട്രിക്സിലേക്ക് മാറ്റിയത്. അപ്പൊ ഞാൻ ഒരു മെട്രിക്സ് ചെയ്യാൻ എടുത്തു. ഇനി എങ്ങനെ മാറ്റിയതാ? അല്ലെ, യു വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെട്രിക്സ്, അല്ലെ, ഫസ്റ്റ് റോ മെട്രിക്സ്. നമ്മൾ ടു വൺ വൺ, ഇനി യു ടു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ. അപ്പൊ എന്താ? സീറോ ത്രീ സീറോ. ഇനി യു ത്രീ അറിയുമ്പോൾ, അല്ല, തേർഡ് റോ ത്രീ വൺ ടു ആണ്. ശരിയല്ലോ. ഇനി നോക്കുക, ഇവിടെ എലമെന്റ് ടാസ്ക് നടത്തുമ്പോൾ ഇവിടെ വൺ ആയിരിക്കണം, അല്ല, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഈ ടു കൊണ്ട് ത്രൂ ഔട്ട് ഈ റോവിനെ ഡിവിഷൻ നടത്തുക. അപ്പൊ എന്താ? ചേഞ്ചസ് ടു, അല്ലെ. ഇപ്പൊ എന്ത് ചെയ്യുക? ഫസ്റ്റ് റോവിനെ എന്ത് ചെയ്യുക? ആർ വൺ ചേഞ്ചസ് ടു വൺ ബൈ ടു ആർ വൺ ചെയ്യണം. അപ്പൊ ഡിവിഷൻ നടത്തുമ്പോൾ എന്താ? വൺ വൺ ബൈ ടു വൺ ബൈ ടു സീറോ ത്രീ സീറോ, അല്ലെ, ത്രീ വൺ ടു. ഇനി നോക്കുക, ഇത് വണ്ണായി കഴിഞ്ഞാൽ താഴത്തെ എല്ലാ എലമെന്റും സീറോ ആക്കണം. അപ്പൊ ഇവിടെ, അല്ലെ, ആർ ടുവിന്റെ ഇവിടെ ഫസ്റ്റ് എലമെന്റ് സീറോ ആണ്. അപ്പൊ ഇതിനെന്ത് ചെയ്യണ്ട? ഇതിനെ സീറോ ആക്കണം. അപ്പൊ എന്ത് ചെയ്യാം? ഇതിനൊരു ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യാം? സീറോ ആക്കാം. അപ്പൊ എന്താ മാറ്റുമ്പോൾ എന്താ? ഇവിടെ ത്രീ, അല്ല, ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ത്രീ ബൈ ടു ആവും, ഇവിടെ ത്രീ ബൈ ടു ആവും. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? ഈ, അല്ലെ, എന്ത് വരും? ഫസ്റ്റ് വൺ വൺ ബൈ ടു വൺ ബൈ ടു, സെക്കൻഡ് റോ എന്താ? സീറോ ത്രീ സീറോ, അല്ലെ. മൂന്നാമത്തെ റോ ആണ് ചേഞ്ച് ചെയ്യണേ. ആർ ത്രീ ചേഞ്ചസ് ടു ആർ ത്രീ മൈനസ് ത്രീ ആർ വൺ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്നിട്ടും ഇവിടെ സീറോ കിട്ടി. മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇതിനെ വണ്ണാണ്. അപ്പൊ എന്താ? ഒരു വൺ ബൈ ത്രീ കൊണ്ട് ഡിവിഷൻ നടത്തുക. അപ്പൊ എന്താ? വൺ വൺ ബൈ ടു വൺ ബൈ ടു, അല്ലെ, സീറോ, അല്ലെ. ഇതിനെ ഡിവിഷൻ നടത്തുമ്പോൾ ആർ ടുവിനെ ചേഞ്ച് ചെയ്യണം. അപ്പൊ ആർ ടു ചേഞ്ചസ് ടു വൺ ബൈ ത്രീ ആർ ടു. അപ്പൊ എന്താ? വൺ ആയി, ഇത് സീറോ ആയി, അല്ലെ. ഇനി വേണമെങ്കിൽ ഇതിനൊരു, അല്ലെ, വൺ ബൈ ടു കൊണ്ട് ഡിവിഷൻ നടത്താം. അപ്പൊ എന്താവും കിട്ടുക? അല്ലെ, ആർ ത്രീ ചേഞ്ചസ് ടു മൈനസ് വൺ ബൈ ടു ആർ ത്രീ. അപ്പൊ എന്താവും? ഇത് സീറോ ആയി, അല്ലെ, ഇത് മൈനസ് വൺ, അല്ലെ, മൈനസ് വൺ പ്ലസ് വൺ ആയി, ഇവിടെ മൈനസ് വൺ ആയി. ശരിയായല്ലോ. അപ്പോ ഇനി അടുത്ത് ഇവിടെ വണ്ണാകുമ്പോൾ ഇത് താഴെ സീറോ ആക്കണം, ഇതിന് മുകളിൽ ഇതിനെ സീറോ ആക്കണം. ഇത് രണ്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. ചേഞ്ചസ് ടു എന്താണ്? വൺ വൺ ബൈ ടു വൺ ബൈ ടു, അല്ലെ,
0, 1, 0. Like, in the matter, subtract for R3 changes to R3 minus R2. Subtract him on the middle 0 I 1 minus 1 0 minus 1 0 and then minus 1. If you have a minus 1, you can plus 1. Then you can multiply R3 in minus 1. Then you can change to 1 by 2, 1 by 2. If you have 0, 1, 0. R3 changes to minus R3. Then you can change to 0 I. This is 0 I, this 1 I. This is 0 I. This is 0 I. This is 0 I. This is 0 I. 1 or 2 or 3. This is 0 I. 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 This is number of non-zero rows. This is 0 I. 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 This is 1 by 2 and subtract is 1 by 2. This is 0. This is 0. Rank of a matrix equal to number of non-zero rows. Number of non-zero rows is 3. Full rank one. We can say linearly independent. Hence, the row vector of A and so the given vectors are linearly independent. Ini ibada 0 ennu vicharikka appo indinte rank ethra veriya 2 aanu appo full rank allallo alle ethra number of rows unde 1 2 3 alle ayinu onnu koravaanu angane varumbo endane indinte linearly dependent aagum onnu rim parayane. We will see this value is 0. Then the rank is 2. So, total rows is 3. This is linearly dependent. This is a question. This is the question.